Para sabas se surusha kai Maladi urde nalamutta prasavamana Prasava se surusha kai Urala kandatanam yenaval paranidurangit Masanglai Susamundalu Yenanan the paranibui bane Pinayane aval Kadichikuri tunilla eneulu Vaisangalatu Uru prasav aval ആരോടൊന്നില്ലാതെ പുറകുറുത്തുകൊണ്ടേയിരുന്നു. 45 വയസ്സിലെ ഗർഭധാരണം, അതും അവളുടെ ഉത്തരവാദിത്വപ്പെട്ട ജോലി തിരക്കുകൾക്കിടയിൽ ഗർഭം അവളെ ഒരു മൂശട്ടയാക്കിയിരിക്കുകയാണ്. ജോലി തിരക്കാന്ന് വെച്ച് പ്രസവിക്കണ്ടേ? അവൾ കേൾക്കാതെ ഞാൻ അടക്കം പറഞ്ഞു. കഴിഞ്ഞ 3 പ്രസവങ്ങളിലും അവളുടെ അമ്മ പ്രസവ ശുശ്രൂഷയ്ക്കായി ഉണ്ടായിരുന്നു എന്നതൊരു സത്യം. 4 അവൾ പ്രസവിക്കും എന്നുള്ള വസ്തുത ആ പാവം തള്ള അറിഞ്ഞിരുന്നുവെങ്കിൽ 6 മുമ്പ് അവര് തിരഞ്ഞു വന്ന കാലന്റെ കാൽക്കൽ വീണ് കരഞ്ഞപേക്ഷിക്കുമായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. 23 വയസ്സിലായിരുന്നു അവളുടെ ആദ്യ ഗർഭം. അതിലുള്ളവൾ മദ്രാസ് IIT റാങ്കോടെ പഠിത്തം പൂർത്തിയാക്കി ഇപ്പോൾ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്നു. 27 വയസ്സിൽ അടുത്ത പ്രസവം. അവൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSന് ചേർന്നു. 32 വയസ്സിൽ അടുത്ത പ്രസവം. അവൻ 9 ക്ലാസ്സിൽ. ഊട്ടിയിലെ കുളിരുകോരുന്ന തണുപ്പിൽ സുഖകരമായ വിദ്യാഭ്യാസം. ഇതിപ്പോൾ 45 വയസ്സിൽ അടുത്ത പ്രസവത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു. അവൾക്ക് ചൊറിഞ്ഞു വരുന്നതിൽ കുറ്റമുണ്ടോ? അവളുടെ ഭാവവും പടുതിയും കണ്ടാൽ ഞാൻ മാത്രമാണ് ഇതിനെല്ലാം കാരണക്കാരനാണെന്ന് തോന്നും. സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള എനിക്ക് ഇനി പെൻഷൻ പറ്റാൻ 4 മാത്രം. തലയിൽ ചുമക്കാൻ കഴിയാത്ത ഫയലുകൾ തീർപ്പാക്കാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഇതിനിടയിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് ആളിനെ തിരക്കാൻ എനിക്കെവിടുന്ന സമയം? പ്രസവിക്കണ്ട എന്നവൾ മനസ്സില്ലാ മനസ്സോടെ അന്ന് പറഞ്ഞിരിക്കണം. എന്നാലും ദൈവം തന്നതല്ലേ എന്നും പറയുന്നത് കേട്ടു. ദൈവത്തിൻ്റെ ഓരോ കളിതമാശകൾ. ഏജൻസി വഴി പ്രസവ ശുശ്രൂഷയ്ക്കായി ഒരാളെ കണ്ടെത്താം എന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. അന്നുണ്ടായ പുകലിന് കൈയും കണക്കുമില്ല. പിന്നെ അവരെ ശുശ്രൂഷിക്കാൻ നിങ്ങൾ ലീവ് എടുത്തിവിടെ നിന്നോണം. പിന്നെ ഞാനൊന്നും പറയാനൊന്നില്ല. ഇവൾ ഇനിയും പ്രസവിക്കും എന്ന് ആ തള്ള മനസ്സിലാക്കാതെ പോയതിൽ ഞാൻ പരിതപിച്ചു. അങ്ങനെ ഗത്യന്തരമില്ലാതെ പ്രസവ ശുശ്രൂഷയ്ക്കായി ഞാൻ ആളെ പരതാനിറങ്ങി. ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് പഞ്ചായത്ത് മെമ്പറുടെ അടുത്തുവരെ എത്തി. മാലതിയുടെ ഗർഭവിശേഷങ്ങൾ മെമ്പറോട് വിനയാനുതനായി ബോധിപ്പിച്ചു. താടിക്ക് കൈയും കൊടുത്ത് വികാരാധീനനായി ഇരിക്കുന്ന മെമ്പർ പയ്യനെ കണ്ടപ്പോൾ ഗർഭത്തിന് ഉത്തരവാദി അയാളാണോ എന്നെനിക്ക് സംശയം തോന്നി. യുറേക്ക യുറേക്ക മെമ്പർ അലറി പറയുന്നത് പോലെ. കുളത്തൂപ്പുഴ 4 കോളനിയിൽ നിന്ന് ഒരു പ്രസവ ശുശ്രൂഷക്കാരി നമ്മുടെ മിറ്റഭൂമിയിലെത്തിയിട്ടുണ്ട്. എനിക്കപ്പോഴുണ്ടായ സന്തോഷം ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതിയിരുന്ന മനസ്സമാധാനം ശകുന്തള എന്ന പ്രസവ ശുശ്രൂഷക്കാരിയിലൂടെ ഞാൻ വീണ്ടെടുത്തു. അസ്ത്രം പോലെയായിരുന്നു പിന്നെൻ്റെ പോക്ക്. ശകുന്തളയെ ഞാൻ കണ്ടെത്തി.
കടമ്പകൾ ഇനിയും അവശേഷിക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ തനിക്ക് അനുവദിച്ചു കിട്ടിയ വീടിന് പണി പൂർത്തിയായില്ലെങ്കിലും നമ്പറിട്ട് കിട്ടണം. അതിനുശേഷം ഞാൻ ആലോചിക്കാം, ശകുന്തള തറപ്പിച്ചു പറഞ്ഞു. ഞാൻ വീണ്ടും മെമ്പറുടെ അടുത്തേക്ക് ഓടി. മെമ്പറെ, മാലതിക്ക് പ്രസവം മുട്ടി നിൽക്കുകയാണ്. ശകുന്തളേ, എനിക്ക് വേണം മെമ്പറെ, എനിക്ക് വേണം, പ്ലീസ്. സാറിന് ഞാൻ ശകുന്തള ചേച്ചിയെ തരാം. ഇതാ തന്നിരിക്കുന്നു. പാവം മെമ്പർ പയ്യൻ ശകുന്തളയുടെ പക്കലുള്ള കടലാസുകളെല്ലാം വാങ്ങി തിരിച്ചും മറിച്ചും നോക്കിയിട്ട് മെമ്പർ പയ്യൻ ശകുന്തളയോടായി, ചേച്ചിയെ ഞാൻ സാറിന് കൊടുത്തിരിക്കുന്നു. ചേച്ചിയുടെ ലൈഫ് വീടിന് ഞാൻ നമ്പറിടിയിച്ചോളാം. എനിക്ക് മനസമാധാനമായി. ശകുന്തള ചേച്ചി, നമുക്കെന്ന് പോകാം? തിരുവനന്തപുരത്ത് മുന്തിയ ആശുപത്രിയില്ല. മാലതിക്ക് പെട്ടോളാൻ വയ്യാതെ നിൽക്കുക. ചേച്ചി എന്ന വിളി അവർക്കിഷ്ടപ്പെട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. 40-നും 50-നും മധ്യാഹ്നത്തിലുള്ള തന്നെ ഈ കിളവൻ ചേച്ചി എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. ജോലിഭാരം കൊണ്ട് 55 കഴിഞ്ഞ ഞാൻ ഒരു 70-ൻ്റെ വാർദ്ധക്യത്തിലാണെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. മാഡം എന്നാക്കിയാലോ? ഇനി അതും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒടുവിൽ ഞാനൊരു തീരുമാനത്തിലെത്തി, നിങ്ങൾ എന്ന് സംബോധന ചെയ്യാം. അങ്ങനെ ആ സുദിനം എത്തിച്ചേർന്നു. ഇടവം 1-ാം തീയതി, അതായത് മെയ് 15-ാം തീയതി തിങ്കളാഴ്ച വന്നോളൂ. അവളുടെ ശ്വാസത്തിൻ്റെ നൈർമല്യം ഞാൻ അനുഭവിക്കുന്നത് പോലെ തോന്നി. മാലതി പെറ്റോ എന്തോ? പെറ്റെങ്കിൽ സൂസമ്മ വിളിക്കാതിരിക്കുമോ? ഞാൻ രാവിലെ തന്നെ ശകുന്തള ചേച്ചിയുടെ, സോറി, മാഡത്തിൻ്റെ അല്ല, അവരുടെ വീട്ടിലെത്തി. കാറിൽ കയറുന്നതിന് മുമ്പ് ഒരു കാര്യം താക്കിയതുപോലെ അവർ എന്നെ ധരിപ്പിച്ചു. പ്രസവ ശുശ്രൂഷ 28 ദിവസത്തേക്കാണ്. 2 വർഷം മുമ്പ് വരെ ഞാൻ 40,000 വാങ്ങിക്കൊണ്ടിരുന്നത്. ഞാനത് കൂട്ടിയിട്ടില്ല. സാറും അത് തന്നാൽ മതി. എനിക്കൊരു കൺസെഷൻ തന്നതുപോലെ അവർ പറഞ്ഞു മുഴുവിപ്പിച്ചു. 1,00,000 ചോദിച്ചാലും എനിക്ക് കൊടുക്കാതിരിക്കാൻ കഴിയുമോ? ഞാൻ മനസ്സിൽ പറഞ്ഞു. മലയാളമാസം 1-ാം തീയതിയാണ്. സമീപത്തെ ഏതാണ്ട് 5 ക്ഷേത്രങ്ങളിലെങ്കിലും പോകുന്ന ഒരാളാണ് ഞാൻ. ഞാൻ തുടങ്ങിവെച്ചു. പോകുന്ന വഴി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒന്ന് കയറിയിട്ട് പോകാം, ഞാൻ ഭയത്തോടുകൂടി പറഞ്ഞു. സാർ കയറിയിട്ട് വരൂ, എനിക്ക് കയറിക്കൂടാ, അവർ തുറന്നു പറഞ്ഞു. ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയതും ശകുന്തള തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു. കഥകൾ അവരുടെ കഥകൾ മാത്രം, ജീവിത കഥകൾ മാത്രം. 17 വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം. ഞങ്ങൾ 7 പേരായിരുന്നു. ഞാൻ ഏറ്റവും ഇളയതാ. എൻ്റെ അമ്മയുടെ വയറ്റിൽ എനിക്ക് 3 മാസം പ്രായമായപ്പോൾ അച്ഛൻ പോയി. ക്ഷയരോഗമായിരുന്നു. 15 കെട്ട് ബീഡി അച്ഛൻ ഒരു ദിവസം തിന്നു തീർക്കുമായിരുന്നു എന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇന്ന് എന്നോടൊപ്പമാണ്. സോമരാജനെ സാർ അറിയുമോ? ആവോ, ഞങ്ങളിൽ ഏറ്റവും മൂത്തതാ. അന്നത്തെ ബിഎക്കാരനാ. ക്ലാസ്സോടെയാണ് പാസ്സായത്. ഞങ്ങൾക്ക് ആശ്രയമാകും എന്ന് കരുതിയിരുന്നു. തെറ്റിപ്പോയി. കുറേയധികം ടെസ്റ്റുകളൊക്കെ എഴുതിയിരുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ എവിടേക്കോ നാടുവിട്ടുപോയി. മലപ്പുറത്ത് ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ പഠിപ്പിച്ചിരുന്നുവെന്ന്
പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതൊക്കെയോ ജോലികൾക്കുള്ള കടലാസുകൾ വന്നതാണ്, അറിയിക്കാൻ ആളെ കണ്ടുകിട്ടണ്ടേ? ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തി. തിരിച്ചു വന്നതിന് ശേഷവും പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റിനായുള്ള പേപ്പർ വന്നതാ, പോയില്ല. നിരപരാധികളെ തല്ലിക്കൊല്ലാൻ തന്നെ കിട്ടില്ല എന്നൊരു പ്രതികരണമായിരുന്നു. എന്തിനധികം പറയണം, ഇപ്പോൾ റബ്ബർ വെട്ട. ശകുന്തളയുടെ ഭാഷയിലെ വ്യതിയാനം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ പ്രീ ഡിഗ്രി പാസ്സായി ഡിഗ്രി അഡ്മിഷൻ കിട്ടിയ സമയത്താണ് അതിയാനോടൊപ്പം ഒളിച്ചോടിയത്. ഒരുപക്ഷേ അതെൻ്റെ അമ്മയ്ക്കൊരാശ്വാസവുമായി കാണും. എനിക്ക് രണ്ട് മക്കളാ, മൂത്തത് മോളാണ്, 30 വയസ്സായി. മരുമോന് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയാണ്, കുടുംബം നോക്കുന്നവനാ. അല്പസ്വല്പമൊക്കെ കുടിക്കുമായിരിക്കണം. അവർക്ക് രണ്ട് മക്കളാ, പഠിക്കാൻ മിടുക്കരാണ് സാറേ. ഇളയത് മോന 26 വയസ്സായി. അവൻ്റെ പെണ്ണ സാറ് വന്നപ്പോൾ വീട്ടിൽ നിന്നത്. പാവമാ, ഒരു കുഞ്ഞുണ്ട്, 2 വയസ്സാകുന്നതേ ഉള്ളൂ. ശുണ്ടിക്കാരിയാ, മിടുക്കിയാ സാറേ. അവൻ ഗൾഫിലാ, പോയിട്ട് 8 മാസമേ ആയുള്ളൂ. പറ്റിപ്പായിരുന്നു സാറേ. കൊച്ചിയിൽ വെച്ച് ഇന്റർവ്യൂ ഒക്കെ നടത്തി 40,000 ശമ്പളം എന്നും പറഞ്ഞ് കൊണ്ടുപോയതാ. കൂടെ പോയവരൊക്കെ കടം വാങ്ങി മടങ്ങിപ്പോന്നു. ഇപ്പം കുഞ്ഞിന് ശമ്പളവും കിട്ടാത്ത അവസ്ഥയായി. എങ്ങനെയെങ്കിലും ഇനി കയറിപ്പോവാൻ പറഞ്ഞതാ. പാവം, കഴിയുന്നിടത്തോളം പിടിച്ചു നിൽക്കുക. നിങ്ങളുടെ ഭർത്താവ്? ഞാൻ ആദ്യമായാണ് ആകാംക്ഷയോടെ അവരോട് ഒരു മിണ്ടാട്ടം നടത്തിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എനിക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ അച്ഛൻ പോയെങ്കിൽ എൻ്റെ മകന് എൻ്റെ ഉദരത്തിൽ 3 മാസം പ്രായമായപ്പോൾ അതിയാനും പോയി. മരിച്ചതല്ല, എവിടേക്കോ പോയതും കാര്യമായി സാറേ. കുടിയും കഞ്ചാവും മാത്രമായിരുന്നില്ല, മുച്ചിട്ടുകളി. കൂടുതൽ സമയവും അതിയാൻ ലോക്കപ്പിലുമായിരുന്നുവല്ലോ. തൃശ്ശൂരിൽ നിന്നാണ് സാറേ ഞാനിതൊക്കെ പഠിച്ചെടുത്തത്. ഒരു കുടുംബത്തിലെ ഏതെങ്കിലും ഒരു പ്രസവ ശുശ്രൂഷയ്ക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് ശുശ്രൂഷയ്ക്കും ഞാൻ തന്നെ ചെന്നേക്കൂ. നേരത്തെയൊക്കെ കിടപ്പുരോഗികളെ പരിചരിക്കാനും ഞാൻ പോകുമായിരുന്നു. വൃക്കരോഗികൾക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കാൻ പോലും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രസവ ശുശ്രൂഷ മാത്രമേ ഉള്ളൂ സാറേ. വീടിൻ്റെ പണിയൊന്നും എങ്ങും എത്തിയിട്ടില്ല. താഴെ 2 മുറികളും അടുക്കളയും. ഒന്നിൽ ഞാനും അമ്മയും കിടക്കും. ഞാൻ അമ്മയോടൊപ്പം വിരളമായി മാത്രം. മുകളിൽ ഒരു മുറി കൂടി പണിയണം. അവനെ കൊണ്ട് ഇനി ഒറ്റയ്ക്കൊക്കുമെന്ന് തോന്നുന്നില്ല. എനിക്കുണ്ടായ തലവിധിയോർത്ത് ഞാൻ ആവലാതിപ്പെടാറില്ല. ഇതിനേക്കാൾ കഷ്ടപ്പെടുന്ന മറ്റെത്രയോ പേർ. പെട്ടെന്ന് അവരുടെ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. ഗീതയാണ്, ഞാൻ മറന്നുപോയതാ ഗീതെ. സാർ രാവിലെ തന്നെ വന്നിരുന്നു. തിരക്കിനിടയിൽ കുഴപ്പമില്ല, ഞാൻ ജിപേ ചെയ്തേക്കാം. ഗീതയുടെ ചിട്ടിക്കാശ് കൊടുക്കാൻ തിരക്കിനിടയിൽ മറന്നുപോയതായി എനിക്ക് മനസ്സിലായി. 2 മണിക്കൂർ യാത്ര ചെയ്ത് ആശുപത്രിയിലെത്തിയതായി എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പുറത്ത് അപ്രതീക്ഷിതമായി വേനൽ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. കടുത്ത ചൂടിനൊരാശ്വാസമാകട്ടെ. മാലതിയുടെ പ്രസവവേദനയേക്കാൾ എനിക്ക് വേദനിക്കുന്നത് പോലെ തോന്നി. മാലതി പെട്ടെന്ന് പ്രസവിച്ചിരുന്നെങ്കിൽ. ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു, സാർ വിഷമിക്കണ്ട, ശകുന്തള ശുശ്രൂഷിക്കും. പ്രസവ ശുശ്രൂഷയ്ക്ക്
ശകുന്തള കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ. ശകുന്തളയെപ്പോലെ ശകുന്തള മാത്രമേ ഞാൻ വെറുതെയെങ്കിലും പറഞ്ഞുപോയി.